ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഗുണ്ടി റസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഗുണ്ടി റസ്മിൻ ആദ്യ കാലത്ത് നിഷാനയോട് പറയുന്നുണ്ട്, പുറത്തല്ല ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞാ വിട്ടിങ്ങനെ ബിഗ് ബോസ് പോയിട്ട് കണ്ടമാനം ഒന്നിലോട്ടും കയറി പ്രതികരിക്കരുതെന്ന് പറഞ്ഞു. അത് ശരിയാണ്, ആ ആദ്യത്തെ ഒരാഴ്ച ഒന്നും മിണ്ടാതെയൊക്കെ നിർത്തുന്നത്, പിന്നീടാണ് റോക്കി ഒക്കെ ആയിട്ട് കയറി ഉടക്കി തുടങ്ങിയത്. സംഭവം ഇപ്പം വന്ന് 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 യഥാർത്ഥ സ്വഭാവം വെളിയെ എടുത്തു കാണിച്ചു. ഗുണ്ട തന്നെയാണ്, അതേപോലത്തെ ആണുങ്ങളുടെ കൂട്ടൊരു സ്വഭാവമാണ് റസ്മിന്. ഒന്ന് വന്ന് രണ്ടാമത്തേന് കയ്യേറ്റം ചെയ്യാന്നുള്ള രീതിക്കാരിയാണ്, ഭയങ്കര കൺട്രോൾ ഇല്ലാത്ത ദേഷ്യം. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ശരിക്കും ഇന്നലെ സായി നന്ദനയോട് പറയുന്ന വാചകത്തിൽ കാണുന്നുണ്ട്. അതായത് നന്ദന ചോദിക്കുന്നുണ്ട്, ശരി എന്താ സംഭവിച്ചത്? അപ്പൊ സായി പറയുന്നുണ്ട്, ചെപ്പക്കുറ്റിക്ക് ഒരെണ്ണം കിട്ടിയെന്നാ പറഞ്ഞത്. ശരിക്കും ഇന്നലെ അടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട് ജാസ്മിനെ. ഇവരാ സീൻ എടുത്ത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കേസുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ബിഗ് ബോസിന്റെ പുറത്ത്. കാരണം റോക്കിയും സിജോയും തമ്മിലുള്ള അടി കാണിച്ചത് പ്രശ്നമായിട്ടുണ്ട്, അത് കാണിക്കുകയും വീണ്ടും വീണ്ടും പ്രദർശിപ്പിച്ചതും ഒക്കെ പ്രശ്നമായിട്ടുണ്ട്. രണ്ടാമത് അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ തന്നെ റസ്മിനെ ഔട്ടാക്കണം. അതിന്റെ അപ്പുറത്ത് പിന്നെ വേറെ തീരുമാനമൊന്നുമില്ല. കാരണം മുൻകാല ചരിത്രം വെച്ച് റോബിനെ രജിസ്ട്രാറിനെ ഒക്കെ പുറത്താക്കിയെന്ന് വെച്ചാണെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതിപ്പൊ തല്ലി ഒരു പരുവാക്കിയെന്നാ പറയുന്നത്. അതായത് മാല, ഗബ്രിയുടെ മാലയാണ് കഴുത്ത കിടന്നത്, ആ മാല പൊട്ടിച്ച് കളഞ്ഞു, ഹെൽമെറ്റ് എടുത്ത് കളഞ്ഞു. അപ്പൊ അവിടെ ചുമ്മാ ഒരു ശരിക്കും ഒരു കൈകൊണ്ടൊന്ന് തള്ളുന്നതും പിടിക്കുന്നതും മാത്രമാണ് ലൈവിൽ പോലും നമ്മളെ കാണിച്ചത്. നമ്മളെ കാണിക്കുമ്പോ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യാൻ ജാസ്മിൻ ചെല്ലുന്നു, ജാസ്മിനെ പിടിച്ച് അന്നാരെ മാറ്റുന്നു, റസ്മി മാറ്റുന്നു. വന്നിട്ട് കുറച്ച് കഴിയുമ്പോ, ഒരു സെക്കൻഡ് കഴിയുമ്പോ റസ്മിൻ ആ മൂലയ്ക്ക് പോയി നിന്ന് ഭയങ്കരമായിട്ട് പ്രഷർ കയറി കീഴോട്ട് കുനിഞ്ഞ് എന്തോ ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് മോൻ കൊണ്ട്. അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പിടിക്കുന്നു. അപ്പൊ എല്ലാവരും റസ്മിനെ പിടിക്കുന്നു. അപ്പൊ തന്നെ ബിഗ് ബോസ് പറയുന്നു ലിവിൻ റൂമിൽ വന്നിരിക്കുക. പിന്നെ ലിവിൻ റൂമിൽ വന്നിരുന്നിട്ട് ജിൻഡോയെ എന്താ പറയുമ്പോ നോറ പറയുന്നു, അയ്യോ ഒന്ന് മിണ്ടായിരിക്കും, അവക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. റസ്മിന് ദേഷ്യം വന്നിരുന്ന ഇവളെന്താ അവിടെ എല്ലാം, ഇവളെ ആരാന്ന് വെച്ചാൽ രാജ്ഞിയോ? ഇത്രയും പേടിക്കേണ്ട കാര്യം എന്താണുള്ളത്? അത് അങ്ങനെ. പിന്നെ അപ്പൊ തന്നെ നോറയുടെ നേരെ ജാസ്മിൻ തിരിയുന്നുണ്ട്, ഇതിന്റെ എല്ലാം പുറകിലത്തെ വശം നോറയാണ്. ആ പറയുന്നതിൽ കുറച്ച് സത്യമുണ്ട്. അതായത് എന്താ വെച്ചാ, ഗബ്രി പോയപ്പോ തൊട്ട് ജാസ്മിൻ അതിലെ ഒറ്റയ്ക്ക് നടക്കുമ്പോ അന്നോട്ട് റസ്മിൻ ജാസ്മിനെ ഒഴിവാക്കിയിരിക്കുക. കാരണം ഇവര് പുറത്ത് വെച്ച് പ്രീ പ്ലാൻഡ് ആയിട്ട് വന്ന ഗെയിം നാടകം കളിച്ച് റസ്മിനെ പറ്റിക്കുന്നതാണ് ഒരു വിചാരം റസ്മിന്റെ ഉള്ളിൽ. സിജോയ്, അപ്സര, നോറ ഇവര് മൂന്നും കൂടെയൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ച് ജാസ്മിനോട് റസ്മിന് ഭയങ്കര ദേഷ്യം. അപ്പൊ റസ്മിന് ജാസ്മിനോട് ഒന്ന് സംസാരിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വന്നേനെ. അപ്പൊ ആ സംസാരിക്കാനിരുന്ന സമയത്ത് നോറ പെട്ടെന്ന് അധികാരം വെച്ച് വിളിച്ചോണ്ട് പോകുന്നു. അതായത് പവർ റൂമിന്റെ അധികാരം വെച്ച് വിളിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് വന്നിരുന്ന് മറ്റേ ജാൻമണി പ്രാകുന്ന പോലെ, നീ ഇതിന്റെ അനുഭവിക്കുക, നീ ഇതിന്റെ അനുഭവിക്കുക എന്ന് പറഞ്ഞ് നോറയുടെ വക ഒരു പ്രാക്കുണ്ടായിരുന്നു. ജാൻമണിയെ പ്രാകുന്നതിന് ഏറ്റവും കുറഞ്ഞ കൂടുതൽ പറഞ്ഞ നോറ ശരിക്കും അത് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നോറയുടെ ആ പ്രകടനമെല്ലാം ലൈവിലൊക്കെ. അപ്പൊ നോറ ആ പ്രാക്കൊക്കെ പ്രായിട്ടുണ്ട്. അവിടെ വെച്ച് എന്നാൽ നീ ഒന്ന് പോടി എന്ന് പറഞ്ഞേച്ച് ജാസ്മിൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് ജാസ്മിനും റസ്മിനും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്നലത്തെ ആ ഇഷ്യൂ കുറച്ച് ഉണ്ടാവാതിരിക്കില്ല. അപ്പൊ ഈ ഗബ്രിയുടെ മാലയൊക്കെ ഇട്ടും പിന്നെ കൺവെൻഷൻ റൂമിൽ ഇരുന്നിട്ട് റസ്മിൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വന്നാലും എപ്പോഴും നിനക്ക് ഈ ഗബ്രി 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 എന്നുള്ള പറയാൻ മാത്രമേ നേരമുള്ളൂ, നീ വേറെ ഒന്നും കാണുന്നില്ല, നീ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതാണ് റസ്മിന്റെ വിഷയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, റസ്മിൻ ജാസ്മിനെ ഒരു നല്ല ഫ്രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ടിന് വേണ്ടിയാണ് റസ്മിൻ അവിടെ നിലകൊണ്ടിരിക്കുന്നത്. കാരണം ഗബ്രിയുടെ അടുത്താണേലും ഗബ്രിയോട് ജാസ്മിൻ ആത്മാർത്ഥ സ്നേഹമാണ്, നീ അവളെ വിവാഹം കഴിക്കണം എന്ന് റസ്മിൻ പല രീതിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഗബ്രി അതിനൊന്നും അടുത്തിട്ടില്ല. എന്നിട്ട് നീ ഇനി അവന്റെ പുറകെ പോകരുത്, ഇനി പോയാൽ ഞാൻ നിന്റെ ഒപ്പം നിക്കില്ല എന്നും റസ്മിൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ജാസ്മിൻ ഇതൊന്നും കേൾക്കാതെ പോകുന്നത് ഒരു സൈഡിൽ. രണ്ടാമത്തെ സൈഡില് റസ്മിനെ സംബന്ധിച്ച് ഒരു നല്ല സുഹൃത്തായിട്ട് ജാസ്മിനെ കണ്ടിട്ട് ജാസ്മിൻ ഒരു നല്ല സുഹൃത്തല്ല. അതെന്താണ് നല്ല സുഹൃത്തല്ല എന്ന് പറയാൻ കഴിയും? നമ്മളൊരു നല്ല സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളൊരു നല്ല ശ്രോതാവൂടെയാണ്. കാരണം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പറയുന്നത് അവർക്ക് ചാരാൻ ഒരു തോളാവണം. നമ്മൾ അവരുടെ പറയുന്ന നമ്മളെ നല്ല ശ്രോതാവായിട്ട് കേട്ടതിന് ശേഷം മറുപടി കൊടുക്കണം. ഇത് അവർക്ക് പറയാനോ അവരുടെ വിഷമോ അവർക്ക് എന്തെങ്കിലും വിഷമോ ഉണ്ടോന്നോ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവാതെ റേഡിയോ പോലെ മുഴുവൻ സമയം ഗബ്രി 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയും.
റെസ്മിൻ ആ വീട്ടിൽ നിൽക്കുമ്പോ ആ വീടെന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കറാണ്. റെസ്മിൻ ആ വീട്ടിൽ നിൽക്കുമ്പോ റെസ്മിന്റേതായ വിഷമങ്ങൾ ഉണ്ടോന്ന് ജാസ്മിൻ മൈൻഡ് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല, തിരക്കുന്നില്ല, ഒന്നുമില്ല. ജാസ്മിൻ എപ്പോഴും സ്വന്തം കാര്യം ചിന്താവ. മുഴുവൻ സമയം ഗബ്രി ഇപ്പൊ പോയതിന്റെ ബുദ്ധിമുട്ട്. ഗബ്രി അവിടെ നിൽക്കുന്ന സമയത്ത് ഗബ്രി ഇനി പുറത്തിറങ്ങിയാ കല്യാണം കഴിക്കുവോ, എനിക്കവനോട് ഇഷ്ടമോ, എനിക്കവനോട് പ്രണയമോ, ഞാൻ എല്ലാം തടസ്സവും നീക്കി വരും, അവൻ എന്നെ കല്യാണം കഴിക്കുക. ഇതായിരുന്നു ജാസ്മിന്റെ ബുദ്ധിമുട്ട്. ഇതിനു വേണ്ടി മീഡിയേറ്റർ ആയിട്ട് റെസ്മിനെ പിടിച്ചു നിർത്തി. അപ്പോഴും അവിടെ റെസ്മിൻ എന്താണ്, റെസ്മിന്റെ മനസ്സെന്താണെന്നൊന്നും ജാസ്മിൻ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇന്നലെ രണ്ടുപേരെയും കൂടെ കൺവെൻഷൻ റൂമിലോട്ട് വിളിച്ചിരുത്തുമ്പോഴും റെസ്മിൻ പറയുന്ന ഈ ഒരു ഒറ്റ പോയിന്റ് ആണ്, നിനക്ക് എപ്പോഴും ഗബ്രി 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 ഇത് തന്നെയുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ ഇത് എല്ലാം കൂടെ കൂടി ബാക്കി കുറെ പാര സിജോയുടെ പരദൂഷണം ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ജസ്മിൻ സിജോയും ജാസ്മിനോട് രണ്ടാം ഘട്ടം ഒത്തുകളിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ റെസ്മിനോട് സിജോ പരദൂഷണം പറയുന്നുണ്ട് ഇവര് ഡ്രാമയാണെന്ന് പറഞ്ഞ്. ഗബ്രിയും ജാസ്മിന് ഡ്രാമയാണ്. പിന്നെ നോറയുടെ വക കൊടുക്കാവുന്ന മുഴുവൻ കൊടുത്തു. നോറ ഇന്നലെ അവിടെ കിടന്ന് കാറിന്റെ ഒരു കാര്യമില്ല. നോറ ചെയ്തിട്ടുള്ള പണി തന്നെയാണ് ശരിക്കും. അങ്ങനെ എല്ലാം കൂടെ കൂടിയാണ് ഇന്നലെ ആ ഒരു അവസരത്തിൽ വന്നത്. പക്ഷെ ഇവിടെ വിജയിച്ചത് ശ്വേതാമേനോന്ന് പറയാം. ശ്വേതാമേനോ കൊടുത്ത ഒരു ടാസ്ക്കാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു സവിശേഷത കണ്ടു. എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ഈ അടി കിട്ടി, മുഖത്തടി കിട്ടിയിട്ടുണ്ട്, നല്ല ഉപദ്രവം കിട്ടിയിട്ടുണ്ട്. അന്നാരോ പുള്ളിക്കാരത്തി ആ കഥാപാത്രത്തിനെ വിട്ടില്ല. അപ്പോഴും പുള്ളിക്കാരത്തി കണ്ണിക്കുള കണ്ണുനീര് ഒലിച്ചോണ്ടിരിക്കുമ്പോഴും പുള്ളിക്കാരത്തി ജാസ്മിനൊപ്പം ഓണർ അവിടെ പോയി ഇരിക്കേണ്ടതാണ്, ഓണർ അവിടെ പോയി ഇരിക്കേണ്ടതാണ് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരുന്നു. ആ സീൻ കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി കേട്ടോ. ഇന്നലെ പക്ഷെ ജാസ്മിനിട്ട് അടി കിട്ടിയത് നന്നായേ ഉള്ളെന്നുള്ള കമന്റ് ആണ് അധികം വന്നത്. കാരണം ജയിലിൽ വെച്ച് ജിൻഡോയെ അടിച്ചില്ലേ, അല്ലെ ജിൻഡോയെ ഉപദ്രവിക്കുന്നില്ലേ ഈ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്, ജിൻഡോയാണ് റെസ്മിന്റെ സ്ഥാനത്ത് എന്റെ പൊന്നെ ഇന്നിപ്പോ എയർപോർട്ടിൽ ഇപ്പൊ വന്ന് ഇറങ്ങിയിട്ടുണ്ടാകും ഇതിനോടകം. കാരണം അത് സത്യമാണ്. പക്ഷെ റെസ്മിൻ ആയതുകൊണ്ട് ജാസ്മിൻ അത് ക്ഷമിച്ചു കൊടുത്തു. ജാസ്മിന് പരാതിയൊന്നുമില്ല. പക്ഷെ പരാതി ഇല്ല എങ്കിലും ബിഗ് ബോസ് ഇതിന് നടപടി എടുക്കണം. കാരണം സീസൺ 1 തൊട്ട് സീസൺ 6 വരെ വന്ന് നിൽക്കുന്ന ബിഗ് ബോസ് ഇതിന് നടപടി എടുക്കണം. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന ചെറിയ ഒരു കാര്യത്തിന് വരെ നടപടി എടുക്കുന്ന റിയാസിനെ റോബിൻ തല്ലി എന്ന് പറഞ്ഞ് പുറത്താക്കി. മറ്റുള്ള ഒരു കാര്യത്തിന് രജിസ്ട്രാറിനെ കണ്ണിന്റെ മുളക് തേച്ചെന്ന് പറഞ്ഞ് പുറത്താക്കി. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നല്ല ശിക്ഷ കൊടുക്കുന്ന ബീബി ഈ മുഖത്തടിച്ചെന്ന് അവിടെ സായി പറയുന്നുണ്ട് നന്ദനയോട്. ചെപ്പയ്ക്ക് ഒരെണ്ണം കിട്ടിയെന്ന്. അപ്പം മുഖത്തടിക്കുകയും ചെയ്തു, മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു, ഹെൽമെറ്റ് ഉരുട്ടിയിടുകയും ചെയ്തു. നല്ല പിടിവലി അവിടെ നടന്നിട്ടുണ്ട്. ജാസ്മിൻ ലിവിംഗ് റൂമിൽ രണ്ടാമത് വന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇരിക്കുന്ന സീൻ കാണുമ്പോൾ നമുക്കറിയാം കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം അത്ര ഇത് അസ്വതാമേനെ എഴുന്നേറ്റ് പോയിട്ട് മുഖത്ത് തുടച്ചു കൊടുക്കുന്നുണ്ട് കണ്ണീര്. അന്നേരമാണ് പിന്നെ നോറയ്ക്ക് നേരെ തിരി. അപ്പോഴും ജാസ്മിൻ റെസ്മിന് നേരെ ഒന്നും പറയുന്നില്ല. പക്ഷെ റെസ്മിൻ രാവിലെയൊക്കെ ലൈവില് അല്പം പശ്ചാത്താപമുണ്ട്. പിന്നെ ഇത് ഇത്ര സീൻ ക്രിയേറ്റ് ചെയ്തതിന്റെ അകത്ത് അൻസിബയുടെ ചെറിയൊരു പങ്കുണ്ട്. കാരണം അവർ എണ്ണ എങ്ങാണ്ട് തിളപ്പിച്ചോണ്ടിരിക്കുക. അപ്പം ഓണർ അവിടെ വന്നിരിക്കണം, ഓണർ അവിടെ വന്നിരിക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കളിയാക്കി ചിരിക്കുന്ന പോലെ ഒരു ചിരിയാണ് അൻസിബ കൊടുത്തത്. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ചിരി കണ്ടിട്ട് ഡാഗിനിയുടെ ചിരി പോലെ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അവോയ്ഡ് ചെയ്ത് തിരിച്ചപ്പോഴാണ് ജാസ്മിൻ കിച്ചന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഗ്യാസ് തിരിച്ചെ. അത് ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ ഇരുന്ന് ജാസ്മിൻ അല്ല റെസ്മിൻ അപ്പൊ തന്നെ കയറി പിടിച്ച് ഇടിയും കൊടുത്തു. ഇതാണ് അവസരം ഉണ്ടായത്. അപ്പൊ ഇന്നും ഉണ്ട് ഏതാണ്ടൊക്കെ പ്രശ്നങ്ങള്. അത് പിന്നെ സായിയുടെ ടീമിന്റെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ ഇന്നലെ രാജിവെച്ച കിച്ചന്റെയും ഇന്ന് നാണമില്ലാതെ ഇപ്പൊ ലൈവില് ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നുണ്ട് തിരിച്ചെടുക്കാവോ ടാസ്ക്. ഇന്ന് പറ്റിയായിരുന്നു ബിഗ് ബോസും പറഞ്ഞു. അപ്പൊ ആ അവസ്ഥ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും ഗുണ്ടാ പണി തന്നെയാണ് റെസ്മിൻ ചെയ്തത്. ഇതുപോലത്തെ ഒരു ഷോയിൽ അനുവദിക്കാൻ പറ്റുന്ന കാര്യമില്ല. ജാസ്മിൻ ആരും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതുപോലെ അത് സിജോയെ ഇന്നലെ പന്നിയുടെ മോനെ എന്ന് വിളിക്കുന്നുണ്ട് റെസ്മിൻ. റെസ്മിൻ അപ്പൊ ഒരു എല്ലാവരിലും വേസ്റ്റായ ഒരു മത്സരാർത്ഥി പോലെയാണ് തോന്നുന്നത്. ഒരു പൊതുസ്ഥലത്ത് പോയി നിന്നിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയാൻ മേലാത്ത രീതി പഠിച്ചു വന്നത് പാടുന്ന പോലെ. ഇവരൊരു ടീച്ചറാന്നുള്ളത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചറിന്റെ വായിൽ നിന്ന് പന്നീന്നും പട്ടീന്നും ഇതുപോലെ ഒരു റിയാലിറ്റി ഷോ, ഇത്രയും ജന ലക്ഷങ്ങൾ കാണുന്ന ഒരു ഷോയിൽ ചെന്നിരുന്നിട്ട് പട്ടിയുടെ മോനെ, പന്നിയുടെ മോനെ, പന്നിയുടെ മോനെ എന്തൊക്കെ അവന്റെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്, കഴുത്തിന് കുടിപ്പിക്കണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ടീച്ചറെ വായി എന്ന് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര മാതൃകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.